നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ ഇപ്പോഴേറെ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ആ പ്രസ്താവനകൾ കേട്ടാൽ നമ്മൾ ജീവിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണോ നമ്മൾ കഴിയുന്നത് ഭാരതത്തിൽ തന്നെയാണോ എന്നൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല മുസ്ലിം വ്യക്തി നിയമ ബോർഡൊക്കെ നല്ലത് തന്നെയാണ് അതൊരു സമുദായത്തിന്റെ പ്രാകൃത നിയമങ്ങളെ തള്ളിപ്പറഞ്ഞ് അവരെ പൊതുസമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും രാജ്യത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്വം അവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർത്തും ലജ്ജാവഹം എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസത്തിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പുറപ്പെടുവിച്ച പ്രസ്താവനകളിൽ ചിലത് ഇവിടെ പറയാം മുസ്ലിം പെൺകുട്ടികൾ ഇതര മതസ്ഥരെ വിവാഹം കഴിക്കുന്നത് തടയണം മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ വലയിലാക്കി മതം മാറ്റി കല്യാണം കഴിച്ച് സിറിയയിൽ ആടുമയക്കാൻ കൊണ്ടുപോയി വിട്ടാലും കുഴപ്പമില്ല ഞമ്മന്റെ സമുദായത്തിലെ പെൺകുട്ടികളെ ഒരു കാഫിറുകൾക്കും വിട്ടുകൊടുക്കരുത് എന്ന് സാരം ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കുന്നത് ഈ കാലങ്ങളിൽ കൂടുതലായി വരികയാണെന്നും അതിനെതിരെ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ഒക്കെയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിർദ്ദേശം മതത്തെക്കുറിച്ച് കൃത്യമായ വിദ്യാഭ്യാസം ലഭിക്കാത്തതാണ് അതിന് കാരണമെന്നും അതുകൊണ്ട് പെൺകുട്ടികളെ തങ്ങളുടെ മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ അവരെ നിർബന്ധിക്കണമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നുണ്ട് മറ്റൊരു നിർദ്ദേശമാണ് ബഹുരസം സ്കൂളിൽ പോകുന്നതല്ലാതെ പെൺകുട്ടികൾ വീടിന് പുറത്ത് സമയം ചെലവഴിക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കണമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അനുശാസിക്കുന്നത് സ്കൂളിൽ പോകാനല്ലാതെ ഞമ്മന്റെ പെൺകുട്ടികൾ ആരും വെളിയിൽ ഇറങ്ങി പോകരുത് എന്ന് സാരം സ്കൂളിൽ പോകാൻ അനുവദിച്ചു എന്ന മഹത്തായ കാര്യം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണയായി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് പറയുന്ന ടീംസ് ആണ് പക്ഷെ ഈ സ്കൂളിന്റെ കാര്യത്തിലുമുണ്ട് കർശന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ മുസ്ലിം പെൺകുട്ടികളെ ഒരിക്കലും മിക്സഡ് സ്കൂളുകളിൽ അയക്കരുത് അതായത് മുസ്ലിംസിനും മാത്രമായുള്ള സ്കൂളുകളിൽ മാത്രമേ മുസ്ലിം പെൺകുട്ടികളെ അയക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അന്യമതസ്ഥരായ കാസറുകളുമായി സമ്പർക്കത്തിലേർപ്പെടുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കണ്ടെത്തൽ നിർദ്ദേശങ്ങൾ അവസാനിക്കുന്നില്ല മുസ്ലിം പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നും അവരുടെ വിവാഹം വൈകിപ്പിക്കാതെ കഴിയുന്ന അത്രയും വേഗത്തിൽ തന്നെ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് മുസ്ലിം പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നത് ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ജനാധിപത്യ മതേതര രാഷ്ട്രമായ നമ്മുടെ ഭാരതത്തിലാണ് ഇത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇവർ കൊണ്ടുവരുന്നത് ഈ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ സൗദിയോ പാകിസ്ഥാനോ പോലുള്ള മുസ്ലിം മതരാഷ്ട്രത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങളും നിയമങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നിവരെ തോന്നിപ്പോകും ഇതൊരു മതേതര ജനാധിപത്യ കൂടി ഇത്തരം പ്രാകൃതമായ നിയമങ്ങൾ തലയിൽ പേറി നടക്കുന്ന നാലു നേരവും മതം തിന്നു മാത്രം ജീവിക്കുന്ന വിഷ ജന്തുക്കൾ സമൂഹത്തിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ പടച്ചുവിടുകയാണ് അന്യമതസ്ഥരെ വികലമാക്കി ശത്രുക്കളാക്കി ചിത്രീകരിക്കുകയും കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മതം കലർത്തുന്നതും തികച്ചും ഗോത്രീയമായ രീതി തന്നെയാണ് ആ രീതിയാണ് ആ നിയമങ്ങളാണ് അവർ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങളിലില്ലാ ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ലാ മുസ്ലിം രക്തം എന്നൊക്കെ പാടി നടക്കുന്നവർ പോലും ഇവർക്ക് കൂട്ടിനുണ്ട് എന്നതാണ് വാസ്തവം ആ കൂട്ടർ തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന മുക്തലാഖ് നിരോധിച്ചപ്പോൾ തൊണ്ടകീറി കരഞ്ഞതും ഇത്തരം പ്രാകൃതമായ മതനിയമങ്ങൾ പേറി നടക്കുന്നവരെ അതിനനുസരിച്ച് മാത്രം ജീവിക്കുന്നവരെ ഈ സമൂഹത്തിൽ നിന്നും നാം അകറ്റി നിർത്തുക തന്നെ ചെയ്യണം അല്ല െങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്